ഇവിടെ രണ്ട് വാക്ക് സംസാരിക്കണോ നിങ്ങളോട്? രണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ നിങ്ങളെല്ലാരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ മൈക്ക് ഏറ്റുവാങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹരിപ്പാട്ട് വന്നത് ഈ വെള്ളാണ്ട് ഉദ്ഘാടനത്തിനാണെങ്കിലും നിങ്ങളെ കൂടെ കടകളിയും വന്നു. ഇനി ഇങ്ങനെ ഒരു അവസരത്തിൽ ഇത്രയും ആളുകൾ ഒന്നിച്ച് കാണാൻ കിട്ടുന്നതിൽ കൊണ്ട് സന്തോഷമാണ്. നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം, എന്നെ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം. മൊത്തം സന്തോഷമാണ്. നമുക്ക് ഈ സന്തോഷം പങ്കിടുന്ന ഈ നിമിഷത്തെ എന്ന് ഓർക്കാം. ഈ ഒരു സ്ഥാപനം നന്നായി വരട്ടെ. ഇത് നിങ്ങൾക്കും എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. നന്ദി, നമസ്കാരം. എൻ്റെ അവിടെ നമ്മുടെ എം എൽ എയും എം പിയും ഒക്കെ ഉണ്ട്. ഇന്ന് എന്നെ പറ്റി രണ്ട് നല്ല വാക്ക് അവർ പറഞ്ഞു. മലയാള ചലച്ചിത്ര ലോകത്തെ അത്ഭുത പ്രതിഭാസമാണ് ശ്രീ മമ്മൂട്ടി. നമ്മൾ എത്ര കാലമായി ഇതേ രൂപത്തിൽ ഇതേ രീതിയിൽ ശ്രീ മമ്മൂക്കയെ കാണുകയാണ്. ഞാൻ അദ്ദേഹത്തെ നമ്മുടെ ഹരിപ്പാടേക്ക് ഈ മണ്ണിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വെറ്റ്ലാൻഡ് എന്ന ഈ സ്ഥാപനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ആധുനികമായ വസ്ത്രങ്ങൾ നൽകാൻ, അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള വസ്ത്രം നൽകാൻ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇതിൽ വന്നു ചേർന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ മമ്മൂട്ടിയെ ഹാർദവുമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹരിപ്പാടിനോട് എന്നും സ്നേഹം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ മമ്മൂട്ടി. നമ്മളൊരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ ആ ക്യാമ്പിന്റെ ഇനോഗ്രേഷൻ ആദ്യമായി വന്ന ആയിരക്കണക്കിന് ആളുകളെ സഹായിച്ച് ആ ക്യാമ്പിൽ പങ്കെടുത്ത മമ്മൂട്ടിയോട് ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയുന്നതല്ല. തന്നെയുമല്ല, എന്റെ മകന്റെ വിവാഹത്തിന് ഒരു അമ്മാവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ വിവാഹം നടത്തി തന്നെയാണ് ശ്രീ മമ്മൂട്ടി. വളരെ വ്യക്തിപരമായി വർഷങ്ങളുടെ ബന്ധം, ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ള. ഈ വെറ്റ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ നാടിന്റെ തിലകക്കുറിയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഈ നാട്ടിലേക്ക് ശ്രീ മമ്മൂട്ടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ എം പി ശ്രീ ആരിഫ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. തള്ളി ബഹളുണ്ടാക്കില്ല. മലയാള സിനിമയുടെ നിത്യ യൗവനം, മലയാളത്തിന്റെ മഹാത്ഭുതം, നമ്മുടെ എല്ലാം പ്രിയങ്കനായ മമ്മൂക്ക. അദ്ദേഹം ഇന്നിപ്പോൾ നമ്മുടെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നാട് പോലെ തന്നെ എന്റെയും നാടാണ് ഇപ്പോൾ ഹരിപ്പാട്. നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് വെഡ്ലാൻഡ് വെഡിങ് സെന്ററിന്റെ ഉദ്ഘാടനത്തിന്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ, അദ്ദേഹത്തിന്റെ ഉദ്ഘാടനം തന്നെ ഈ സ്ഥാപനം ഇനിയും ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങാൻ ഇടവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടയായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ 14 വർഷക്കാലം അരൂരിലെ MLA ആയി ഞാൻ പ്രവർത്തിച്ച സന്ദർഭങ്ങളിലെല്ലാം എന്റെ ഊർജ സ്രോതസ്സായിരുന്നു ബഹുമാനപ്പെട്ട മമ്മൂക്ക. അദ്ദേഹം എന്റെ 4-5 പരിപാടികളിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികൾ, സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രവർത്തന പരിപാടികൾ ഉൾപ്പെടെ ഒരുപാട് പരിപാടികൾക്ക് അദ്ദേഹം നിറസാന്നിധ്യമായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവതാരികയിൽ എന്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് മമ്മൂക്ക, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും, ഈ സമൂഹത്തിന്റെ, കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളുമായി ഹൃദയബന്ധം സ്ഥാപിച്ച മഹാനടൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായും
ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വലിയ കരുത്തും ശക്തിയും പകരും. ഇത് വളർന്ന് വലുതായി ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങാൻ ഇടവരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ആരിഫിക, താങ്ക് യു ചെന്നിത്തല സർ. മമ്മൂക്ക, വീണ്ടും നിങ്ങളെ നിങ്ങളോട് സംബോധിക്കാം. വേറൊന്നുമല്ല, നമ്മൾ ഇത്രയും നേരം ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നിങ്ങളല്ല, അതങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ വേഗം ഈ പരിപാടി കഴിഞ്ഞ് തീർന്നു പോയാലേ ഈ ഒരുപാട് അത്യാവശ്യക്കാർക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കും, പക്ഷെ അവർക്ക് ഒരുപാട് ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി വേഗം നടത്തി പോകും. നിങ്ങളെ വീണ്ടും കാണാം.